അപ്പുണ്ടായ സ്വീകരണം കണ്ടേ നീ വല്ലാതെ നകളിക്കണ്ട. നിനക്കുള്ള പണി വേറെ വരുന്നുണ്ട്. വെറും പണിയല്ല, ഒരു എട്ടിന്റെ പണി. അതോർത്ത് എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. റാണിമോളെ, നീ ഇങ്ങനെ ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുക. മോൾ ഇവിടെ എത്തിയെന്നറിഞ്ഞ അവൻ ഇവിടേക്ക് ഓടി വരില്ലേ? നാലഞ്ച് ദിവസമായില്ലേ മോൾ ഇവിടുന്ന് പോയിട്ട്, അല്ലേ? അതെ. മോൾ ഇവിടെ എത്തിയത് ആദിക്കറിയോ? ഉണ്ടാവില്ല, ഞാൻ വിളിച്ചിട്ടില്ല. വരുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, അല്ലേ? വല്യമ്മയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ. സബ്ജക്റ്റിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. മോൾ എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ, ആദ്യം ഇവിടെ എത്തുമ്പോ എന്നെ മാത്രമല്ലല്ലോ, കസ്തൂരിയെ കൂടി കാണുമ്പോ അതൊരു ഉഗ്ര സർപ്രൈസ് ആവില്ലേ? അതിലെനിക്ക് മോളോടൊരു വിയോജിപ്പുണ്ട്. ആ കുട്ടി ആദ്യം സ്വാതിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആരോടും പറയാതെ കടന്നു കളഞ്ഞതല്ലേ? വീണ്ടും അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമായിരുന്നു. അപ്പൊ ഇതാണ് വല്യമ്മ പറയാൻ വന്ന കാര്യം. സ്വാതിക്കൊന്നും അവളെ കണ്ണെടുത്ത കണ്ടൂടാ. അവളെ എവിടുന്ന കൂട്ടിക്കൊണ്ടു വന്നേന്ന് വെച്ചാ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുചെന്ന് ആക്കിക്കൂടെ? അതെന്തിനാ വല്യമ്മേ, അവളിവിടെ നിന്നോട്ടെ. അത് പിന്നെ പലർക്കും ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് അവളെവിടെ നിർത്തണ്ടെന്നാ എന്റെ അഭിപ്രായം. വല്യമ്മയ്ക്ക് അവളോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? എനിക്കതിനോട് സ്നേഹേ ഉള്ളൂ. പിന്നെന്തിനാ പറഞ്ഞു വിടുന്നേ? മാത്രമല്ല, അവിടെ ഇവിടുന്ന് പോകേണ്ടി വന്നത് വല്യമ്മയും വല്യച്ഛനും ഒന്നും ഇല്ലാത്ത നേരത്ത് സ്വാതിയും ആദിയും വളരെ ക്രൂരമായി അവളോട് പെരുമാറിയതുകൊണ്ടല്ലേ? സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ആരെയും കുറ്റപ്പെടുത്താതെ അവൾ ഇറങ്ങിപ്പോയി. ആ രാത്രിയിൽ ജീവൻ പണയം വെച്ച് അവൾ ആദിയെ ജീവനോടെ കൗസ്തുഭത്തിലെത്തിച്ചു. അന്ന് അവൾ ഇല്ലായിരുന്നെങ്കിൽ ആദ്യം ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാവുമായിരുന്നോ? അതൊക്കെ ശരിയാ. പിന്നെ അവളെ ഇവിടെ നിർത്തുന്നതിൽ എന്താ ഒരു തെറ്റ്? അത് പിന്നെ സ്വാതിക്ക് തീരെ ഇഷ്ടമില്ലാത്തോണ്ട. സ്വാതിയെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം, അതല്ലേ വേണ്ടത്? അവൾക്കൊരുതരം വാശിയാ, അതാ എനിക്ക് പേടി. ഒരാളുടെ വാശിക്ക് നമുക്ക് കസ്തൂരിയോട് നന്ദികേട് കാണിക്കാൻ പറ്റൂ? പറ്റൂ വല്യമ്മേ. അതും ശരിയാ. എന്നാ ശരി മോളെ, ഞാൻ പിന്നെ വരാം, കുറച്ച് പണിയുണ്ട്. വല്യമ്മേ, ഞാനിവിടെ കസ്തൂരിയെ കൊണ്ടുവന്നത് അവളെ പഠിപ്പിക്കാൻ മാത്രമല്ല, അവളിലൂടെ ആദിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കസ്തൂരി എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കസ്തൂരി ഇവിടെ നിന്ന് തിരിച്ചയക്കാൻ ആരും ശ്രമിക്കണ്ട, അത് നടക്കില്ല. അച്ഛനാണല്ലോ റാണിയെ വിളിക്കാൻ പോയെന്ന് ചോദിക്കാനാവും. ഹലോ അച്ഛാ. അതേ, നീ എവിടെയാ? ഓഫീസിലുണ്ട്. നീ റാണിയെ കൂട്ടാൻ പോയില്ലേ? ഇല്ല, ഞാനിപ്പോ അങ്ങോട്ട് പോവാ. എന്നാ നീ പോകണ്ട, അവളോട് എത്തിയിട്ടുണ്ട്. ഏ, റാണി വന്നോ? ആ വന്നു.
വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ ചാ? നീ വേഗം ഇങ്ങോട്ട് വാ. എടാ റോഷ, എന്താടാ? എടാ റാണി വീട്ടിലെത്തി ആണോ? ആ അച്ഛനിപ്പൊ വിളിച്ചു പറഞ്ഞതാ. എന്തായാലും നീ അങ്ങോട്ട് ചെല്ല്, അവള് വന്നല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ അതല്ലടാ, അച്ഛൻ കൂട്ടത്തില് വേറൊരു കാര്യം കൂടിയുണ്ട്, നീ വേഗം വന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഭയം. എന്തായാലും നീ അങ്ങോട്ട് ചെല്ല്, റാണിക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയി. അവള് വീട്ടിലോട്ട് വന്ന സ്ഥിതിക്ക് നിനക്കങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ ഒന്നും സംഭവിക്കാത്ത പോലെ അങ്ങോട്ട് കയറിച്ചില്ല, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എടാ എന്ത് ധൈര്യത്തിലാ ഞാൻ അവളുടെ മുന്നിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊന്നും അറിയില്ല, അവൾ എത്തിയെന്ന് അറിഞ്ഞ ഉടനെ നീ കൗസ്തുഭത്തിലെത്തിയ, നീ അവളെ കാത്തിരിക്കുമായിരുന്നു എന്ന് വിചാരിക്കും. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, ചെന്നൈ. ഹലോ. ഹലോ, ആകാശവാണി സരോജിനി. ആ പ്രധാന വാർത്തകൾ വല്ലതും ഉണ്ടോ? പ്രധാന വാർത്തകളല്ല, സുപ്രധാന വാർത്തകളാ. അയ്യോ അതെന്താ, പറ. നമ്മുടെ പട്ടിണി മാറാൻ പോകുന്നു, നമുക്ക് ജോലിയായി. എന്താ, വേഗം പറ. കൗസ്തുഭം മുടിക്കാൻ കസ്തൂരി വീണ്ടും കൗസ്തുഭത്തിലേക്ക് കാലുകുത്തി. എന്റെ ദൈവമേ, ഞാനും സരോജിനി ഹാപ്പിയായി. ആ സാധനത്തിന് ആരാ കൊണ്ടുവന്നതെന്ന് അറിയോ? ആരാ മനുഷ്യ സ്നേഹി? ഓ, റാണിമോള്. റാണിമോളോ? ആ അതെ, പലരും തിരഞ്ഞു നടന്നിട്ടേ കണ്ടു കിട്ടാത്ത അവള് വീണ്ടും കൗസ്തുഭത്തിലേക്ക് കൊണ്ടുവന്നത് റാണിമോളാ. അതെങ്ങനെ സംഭവിച്ചു? സംഭവാമി യുഗേ യുഗേ, അത്രേ എനിക്കറിയുള്ളൂ. എന്തായാലും ഇനി വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും, ഞാൻ കാത്തിരിക്കും. വാർത്തകളെ ഞാൻ ചൂടോടെ തന്നിരിക്കും. ഇവിടെ വന്നിട്ട് റാണിയെ കാണാൻ കഴിയാഞ്ഞതിൽ ആദിക്ക് വലിയ പ്രയാസം തോന്നിയിട്ടുണ്ട്. കൗസ്തുഭത്തിലേക്ക് പോവാതെ മറ്റെവിടേക്കെങ്കിലും പോകുമ്പോ ആദിയോടൊന്ന് വിളിച്ച് പറയണ്ടേ? അവൻ അവളെ കാണാൻ ഇവിടെ വരുമ്പോ കണ്ടില്ലെങ്കിൽ ആർക്കായാലും ദേഷ്യം പിടിക്കും. ഏട്ടത്തി, ഏട്ടത്തി റാണിയെ വിളിച്ചു നോക്കിയോ? അവളെ വിളിക്കണ്ട, അവൾക്ക് കൗസ്തുഭത്തിൽ പോണ്ടേ. അമ്മേ, അവളിപ്പോ കൗസ്തുഭത്തിലുണ്ട്. അത് നീ എങ്ങനെ അറിഞ്ഞു? അവിടുത്തെ കാര്യങ്ങൾ അതാത് സമയം നമ്മുടെ ശാരമ്മ അറിയും. ശാരമ്മയെ പറഞ്ഞത്. അവളെങ്ങനെയാ അറിയുന്നേ? അതെങ്ങനെയെങ്കിലും ആവട്ടെ, അതല്ല വിഷയം. റാണി തനിച്ചല്ല കൗസ്തുഭത്തിലേക്ക് ചെന്നത്, കൂടെ ആ കസ്തൂരിയുണ്ട്. കസ്തൂരി വന്നോ? റാണിക്ക് കസ്തൂരി എവിടുന്ന് കിട്ടി? റാണി അവളെ എവിടുന്ന് തേടി പിടിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോ അവളെ കാണാനായിരിക്കും റാണി ഇവിടുന്ന് പോയത്? വീണ്ടും അവളെ എന്തിനാ കൗസ്തുഭത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്? അവൾക്കൊരു കൂട്ടാവില്ലേ, പിന്നെ ഒരു പാവം കുട്ടിയല്ലേ, അതവിടെ നിന്നോട്ടെ. അതെ, കസ്തൂരി അവൾക്ക് വലിയ കാര്യമാണ്. ശരത്, നമുക്കൊന്ന് കൗസ്തുഭത്തിൽ പോയാലോ? ആ പോ. എന്തിനാ ഇപ്പൊ കൗസ്തുഭത്തിൽ പോന്നേ? അല്ല, അവിടെ പോവാനിപ്പോ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഒന്ന് പോയിട്ട് വരാം. അതെ, വേണമെങ്കിൽ അമ്മയും വന്നോ? ഞാനില്ല, നിങ്ങളും പോണ്ട. റാണി അവിടെ എത്തിയതിന്റെ പിന്നാലെ അങ്ങോട്ട് ഓടണ്ട. അമ്മേ, ഇവര് പോയി വന്നോട്ടെ. പോണ്ടെന്ന് പറഞ്ഞില്ലേ? വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. ഞാനാണ് ഈ വീട്ടിലെ മുതിർന്ന ആള്,
ഇനി കുറച്ചൊക്കെ എന്നെ എല്ലാരും അനുസരിക്കണം. ശരത്തിന് പ്രയാസമായി. അത് ഞാൻ കാര്യമാക്കുന്നില്ല. എന്താ ഇനി നിനക്കും പോണോ? എന്റെ അമ്മോ, ഇതിപ്പോ എന്താ സംഭവിച്ച? അമ്മായി അമ്മ വളരെ സമർത്ഥമായി കളിക്കുന്നുണ്ട്. ഞാനിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന വിശ്വാസത്തിൽ ഈ മരുമകൾ ഒരു മണ്ടിയെപ്പോലെ നിൽക്കുന്നത് മകനെ പകൽ വെളിച്ചത്തിലിട്ട് വിചാരണ ചെയ്യാനാ. ഞാനിവിടെ നിറങ്ങിപ്പോവേണ്ട സമയം കഴിഞ്ഞിട്ട് നിൽക്കുന്നത് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ മകന്റെ കയ്യിലേൽപ്പിച്ച് രണ്ടിനെയും ചൂലുകൊണ്ട് ഇവിടുന്ന് അടിച്ചിറക്കാനാ. അത് അമ്മയും പെങ്ങളും കാണും. ഈ രാധാമണി കാണിച്ചു തരും. ഒരിക്കൽ കൂടി വല്യച്ഛന് എന്റെ കൈകൊണ്ട് ഒരു ചായ ഇട്ട് കൊടുക്കണമെന്ന്. ഇവിടെ തീയിൽ ചവിട്ടിയാണ് നിൽക്കുന്നതെങ്കിലും വല്യച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ മനസ്സിലൊരു തണുപ്പ് തോന്നുന്നുണ്ട്. നിക്ക് നിക്ക് നിക്ക്, ആർക്കാ ഈ ചായ? വല്യച്ഛന്. വല്യച്ഛനോ? ഓ, ഇന്ന് കാലത്ത് വരെ ഞാനിട്ട ചായയാ കുടിച്ചത്. നീ വന്നപ്പൊ നിന്റെ കൈകൊണ്ട് കിട്ടണം. ഓ, നന്ദി കേട്ടൊരു മനുഷ്യൻ. നീ വന്നപ്പൊ നിന്റെ കൈകൊണ്ട് കിട്ടണം. ഓ, നന്ദി കേട്ടൊരു മനുഷ്യൻ. ആരാ സരോജിനി നന്ദി കെട്ട മനുഷ്യൻ? അത് ഇവളെ അച്ഛനെ കുറിച്ച് പറയായിരുന്നു. അതിന് കസ്തൂരിയുടെ അച്ഛൻ ആരാണെന്ന് സരോജിനിക്ക് അറിയോ? ഇല്ല. ഓ, ഏതോ നെറിയട്ടവൻ. അവൻ ഉണ്ടാക്കി വെച്ച ഈ വിപത്തല്ലേ ഇപ്പൊ എല്ലാവർക്കും തലവേദന. സരോജിനി നിർത്തിയേ. ഇതാർക്കാ ഈ ചായ? വല്യച്ഛനാ. വല്യച്ഛൻ? നീ കൊണ്ടുപോയി കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഇങ്ങത്താ. വല്യമ്മേ, ഞാൻ കൊടുത്തോളാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എടുത്തി, അവള് കൊണ്ടുപോയി കൊടുത്തോട്ടെ. കുറേ ദിവസമായില്ലേ അവളെ ഏട്ടനൊരു ചായ കൊടുത്തിട്ട്. ഏട്ടനും അത് ഇഷ്ടാവും. നീ കൊണ്ടുപോയി കൊടുക്കും മോളെ. വല്യമ്മ ഒന്നും പറയില്ല, ചെല്ലെ. പാവം, അതിന്റെ ഒരു ആഗ്രഹമല്ലേ എടുത്തി. വസന്തി, എനിക്ക് അവളോട് ഒരു വിരോധവും ഉണ്ടായിട്ടല്ല. പക്ഷേ മാലിനിയുടെ കൂടെ വീട്ടിൽ പോയ സ്വാതി തിരിച്ചു വരുമ്പോ കസ്തൂരി എവിടെ കണ്ട, എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അവളെ രവിയും മാലിനിയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. റാണിമോളല്ലേ കസ്തൂരിയെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. അവൾക്ക് കസ്തൂരിയെ വലിയ കാര്യാ. അതൊക്കെ ശരിയാ, പക്ഷേ എനിക്കെന്റെ സ്വാതി മോളുടെ ഇഷ്ടം നോക്കാതിരിക്കാൻ പറ്റുമോ? സ്വാതി ഏടത്തിയുടെ മാത്രം മോളാണോ? നമ്മുടെ എല്ലാം മോളല്ലേ. ഇവിടെ ആരും ആരെ അങ്ങനെ വേർതിരിച്ച് കാണാറില്ലല്ലോ എടുത്തി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ റാണിമോളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോ പറഞ്ഞു പോയതാ. എനിക്കിത്രേ പറയാനുള്ളൂ. സ്വാതിമോളുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് കസ്തൂരിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനവും എടുക്കാവൂ. ഏട്ടത്തിക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്ത് കാര്യം? കസ്തൂരി ഇവിടെ നിർത്തുന്നതേ ഒരു തരം തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ്. അത് സാവധാനം വാസന്തി കൊച്ചമ്മയ്ക്കും മനസ്സിലാവും.
ചായ. ചായ. ഈ ചായ എന്നുള്ള ഒരു ശബ്ദം കേൾക്കാൻ എത്ര ദിവസം ഈ ഇരിപ്പിലിരുന്ന് വല്യച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് സാധിച്ചു. വല്യച്ഛൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചല്ലോ. എന്ന് വെച്ചാൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നല്ലേ? ചായ തണുത്തു പോകും. ആർക്ക് വേണോടി നിന്റെ ചായ? ചായ ഉണ്ടാക്കാൻ ആർക്കും പറ്റും, പക്ഷെ കസ്തൂരി ആവാൻ എല്ലാവർക്കും പറ്റില്ല. വല്യച്ഛ, റാണിച്ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് വരാതിരുന്ന നീ അവളോടൊപ്പം വരണമെങ്കിൽ എന്തെങ്കിലും ശക്തമായ കാരണം കാണും. എന്ത് സൂത്രമാ റാണി നിന്റെ മുമ്പിൽ പ്രയോഗിച്ചത്? എന്റെ ചില ഗതികേടുകൾ കണ്ടിട്ടാവും. നിന്റെ സംസാരത്തിലൊക്കെ മാറ്റമുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ എനിക്കും വേണ്ടി വലിയച്ച. നിന്റെ റിസൾട്ട് വരാറായോ? റിസൾട്ട് എങ്ങനെയായിരിക്കും? അത് വന്നാലല്ലേ പറയാൻ പറ്റൂ. പരീക്ഷ നീയല്ലേ എഴുതിയത്? അപ്പൊ നിനക്കറിയില്ലേ നല്ല മാർക്ക് കിട്ടുമെന്ന്? കിട്ടുമായിരിക്കും. കിട്ടുമായിരിക്കും എന്ന് വെച്ചാ ഉറപ്പില്ല. കിട്ടും. അങ്ങനെ ആത്മവിശ്വാസത്തോടെ പറ. ഇനി ഈ വീട്ടിൽ നിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നോട് പറയണം. ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഇവിടെ നിന്ന് ഒളിച്ചോടി പോവാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അതോടെ തീരും ഈ വലിയച്ഛനുമായിട്ടുള്ള ബന്ധം. ഇവിടെ നിന്ന് ഒളിച്ചോടി പോവാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അതോടെ തീരും ഈ വലിയച്ഛനുമായിട്ടുള്ള ബന്ധം. സങ്കടങ്ങളും നിരാശകളുമൊക്കെ മാറ്റിവെക്കുക. പഠിച്ച് മുന്നേറുമെന്ന് മനസ്സുകൊണ്ട് ശബ്ദം ചെയ്യും. ഈ വല്യച്ഛൻ നിന്നെ പഠിപ്പിക്കും. ആരൊക്കെ നിന്നെ പരിഹസിച്ചാലും സങ്കടപ്പെടുത്തിയാലും നിന്നെ ഞാൻ നിന്റെ ലക്ഷ്യത്തിലെത്തിക്കും. പിന്നെ വല്യച്ഛന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, പറയട്ടെ? പറഞ്ഞു. നല്ല ശക്തി പറയടി. ദാ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞു. അങ്ങനെ ദേ, ഈ ചിരിയിലെ പിശുക്ക് കാണിക്കരുത്. ശരിക്കും ചിരിക്കടി, പഴയതുപോലെ ചിരിക്കാൻ. ആ ചിരിയൊക്കെ ഞാൻ മറന്നുപോയി. വല്യച്ഛൻ വല്യച്ഛന്റെ അരികിൽ നിന്ന് പോയതിൽ പിന്നെ ഞാൻ ചിരിച്ചിട്ടില്ല. ഇങ്ങോട്ട് നോക്ക്. കണ്ണീരും ചിരിയും മനുഷ്യൻ മരിക്കുന്നത് വരെ മറന്നുപോയില്ല. നമ്മളിൽ തന്നെ ഉണ്ട്. തൽക്കാലം മനസ്സിലുള്ള സങ്കടവും നിരാശയൊക്കെ മാറ്റിവെക്കണം. സന്തോഷവും ചിരിയും തിരിച്ചു വരും. ഒരു വരൾച്ച കഴിഞ്ഞ് പുതുമഴ പെയ്യുമ്പോൾ ചെടികൾ തളർക്കുകയും പൂക്കൾ വിരിയുകയൊക്കെ ചെയ്യില്ലേ? അതുപോലെ ഒരു മധ്യവേനലിന്റെ അവധിക്ക് ശേഷം ഈ കസ്തൂരിയിലും സന്തോഷം തിരിച്ചു വരാൻ പോവാ. ഇനി നിന്റെ സന്തോഷം തല്ലിക്കെടുത്താൻ വല്യച്ഛൻ ആരെയും അനുവദിക്കില്ല. പിന്നെ വല്യച്ഛന് മരിക്കും മുമ്പ് ഒരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്നറിയാമോ? വല്യച്ഛൻ ഒരുപാട് സ്വപ്നം കാണാറുള്ളതാ. ഈ വല്യച്ഛന്റെ നെഞ്ചിടിപ്പ്, ഈ നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് ഡോക്ടർ കസ്തൂരി ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന നിമിഷം, അപ്പൊ തന്നെ ഈ വല്യച്ഛൻ ചത്തുപോയാലും ഒരു നിരാശയും ഉണ്ടാവില്ല. എന്താ ഈ കാണിക്കുന്നേ? എന്തിനാ ഇപ്പൊ എന്റെ കാൽക്കൽ വീഴുന്നത്? നീ അതിന് മാത്രം എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അന്ന് എന്നെ തിരിച്ചയച്ചതിലൊന്നും വല്യച്ഛന് ഒരു സങ്കടവും ഇല്ല. ദേ, ഞാൻ ഇപ്പൊ പറഞ്ഞതൊന്നും വെറുതെ അല്ല. എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കസ്തൂരിയെ ഞാൻ ഡോക്ടർ കസ്തൂരിയാക്കും. പക്ഷേ ഒളിച്ചോടരുത്. ഈ വീട്ടിൽ നിന്നും നിന്റെ ജീവിതത്തിൽ നിന്നും. മനസ്സിലാവുന്നുണ്ടോ?
എങ്കിൽ ചെന്ന് ഈ കണ്ണു മുഖമൊക്കെ കഴുക. ഇനി ചിരിച്ച മുഖമേ കാണാവൂ. ക്രൂരമായ വാക്കുകൊണ്ട് കരയിപ്പിക്കുന്നു, ചിലര് സ്നേഹം കൊണ്ട് കരയിപ്പിക്കുന്നു. രണ്ടായാലും കസ്തൂരിക്ക് കണ്ണീര് മീച്ച. ഞാൻ ഏത് നിമിഷം ഇവിടുന്ന് പുറത്തു പോവേണ്ടവളാണെന്ന് വല്യച്ഛൻ അറിയില്ല. റാണി ചേച്ചിയുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും? എന്റെ ഭയം. ആദി സാർ എന്തായിരിക്കും പറയാ? ഒന്ന് കണ്ട് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. അടിച്ച വടിയുമ ചുറ്റുന്ന സാധനങ്ങളാ മോന്റെ ജീവിതേ കോഞ്ഞാട്ടായി പോകും. ഇത്രയും അനുഭവിച്ചത് പോരെ നിനക്ക്? ഇനിയും രാധാമണിയുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കണോ? കൗസ്തുഭത്തൻ, ഒന്നുകിൽ സ്വാതി അല്ലെങ്കിൽ കസ്തൂരി.